കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഇടയിൽ ഒടുവിൽ ആ അമ്മ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. എനിക്ക് ഒരു ദിവസം രാത്രി ആ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു. വർമ്മൻ കുടുംബത്തിലെ ഗായത്രി ദേവി അമ്മ സ്വന്തം ഭർത്താവിന്റെ കൈപ്പിഴ കൊണ്ട് പറ്റിപ്പോയതിനൊക്കെ കരഞ്ഞ് മാപ്പ് പറഞ്ഞു. ആത്മാഭിമാനത്തിനും വളർന്നു പോയ മക്കളുടെ അന്തസ്സിനും വേണ്ടി നിങ്ങൾ എന്റെ അമ്മയുടെ കാല് പിടിച്ച് യാചിച്ചു. നോക്ക് എന്റെ മുഖത്തേക്ക്. ആ രാത്രി വെട്ടത്തിൽ നീലാംബരിയുടെ കയ്യിലിരുന്ന നിങ്ങളുടെ ഭർത്താവിന്റെ ചോരയിൽ പിറന്ന ആ കുട്ടിക്ക് എന്റെ മുഖച്ചായ തന്നെയാണോ എന്ന് സൂക്ഷിച്ചു നോക്ക്. അന്ന് നിങ്ങൾ എന്നെ നോക്കുപോലും ചെയ്യാതെ അവഗണിച്ചു. അന്നും മരിക്കുന്നവരെയും ഒന്നിനും ഒരു സഹായത്തിനും നിങ്ങളുടെ എന്ന് മുന്നിൽ കൈനീട്ടിയിട്ടില്ല എന്റെ അമ്മ. എന്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യൻ മരിച്ചതിനു ശേഷം എന്നെ കാണാൻ ഒരു പെൺകുട്ടി കൂടി വന്നു. അവളുടെ പേര് രാജനന്ദിനി എന്നായിരുന്നു. അച്ഛൻ കാണിച്ച ക്രൂരതയ്ക്കും അമ്മ കാണിച്ച അവഗണനയ്ക്കും മാപ്പ് ചോദിക്കാൻ ഒരേ ചോര ചേർത്ത് പിടിക്കാൻ ചേച്ചി എന്ന് വിളിക്കാൻ അനുവാദം തന്നു. അവരുടെ സ്നേഹത്തിന് മുന്നിൽ വിദ്വേഷങ്ങളൊക്കെ മറന്ന് ഞാൻ അവരോടൊപ്പം ഈ കുടുംബത്തിലേക്ക് കയറി വന്നു. ഒരേ സമയം എനിക്ക് ചേച്ചിയും അമ്മയുമായിരുന്നു രാജനന്ദിനി. അന്ന് ഞാൻ രാജനന്ദിനിയുടെ കൈപിടിച്ച് ആ വീടിന്റെ പടി ചവിട്ടിയപ്പോ നിങ്ങളുടെ മുഖത്ത് മിന്നി മറിഞ്ഞ ഭയം തന്നെയാണ് ഗായത്രി അമ്മേ ഇപ്പോഴും ഉള്ളത്. ഒടുവിൽ അബദ്ധമെന്ന് തോന്നിക്കുന്ന വിധം സ്വന്തം ഭർത്താവിൽ നിന്നും രാജനന്ദിനി എന്ന എന്റെ ചേച്ചിക്ക് മരണം, അപകട മരണം. സ്വന്തം ചേച്ചി മുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ട് നിത്യരോഗിയായി മാറി നിങ്ങളുടെ ഇളയ മകൻ രഘുചന്ദ്രവർമ്മൻ. അബദ്ധമല്ല, കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സ്വത്തിനും സമ്പത്തിനും വേണ്ടി രവിവർമ്മൻ മനഃപൂർവ്വം ചെയ്ത നരഹത്യയാണെന്ന് കൺമുന്നിലെ സാക്ഷിയായി ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും നിങ്ങളുടെ നിശബ്ദത എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. സ്വന്തം മകളെ കൊന്ന അവളുടെ ഭർത്താവിനെ നിങ്ങൾ മരുമകനിൽ നിന്നും മകനായി പരിഗണിച്ച് കൂടെ നിർത്തിയപ്പോ സത്യം അറിയാവുന്ന എന്നെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിശബ്ദയാക്കി കളഞ്ഞു. അവസാനം കുടുംബത്തോടുള്ള വൈരാഗ്യം കാരണം ഞാൻ എന്റെ ചേച്ചി കൊന്നതാണെന്ന് വരെ നിങ്ങൾ പരസ്പരം പറഞ്ഞുണ്ടാക്കി. ഒടുവിൽ രവിയും രാജാരാമും ചേർന്ന് എന്നെ ഈ നാട് കടത്തി. പക്ഷെ ഞാൻ മരിച്ചില്ല, ജീവിച്ചു. ഉള്ളിൽ അടങ്ങാത്ത പകയുമായി ഇപ്പോഴും ഞാൻ പറയുന്നു, രാജനന്ദിനി എന്ന എന്റെ ചേച്ചിയെ കൊന്നത് രവിചന്ദ്രവർമ്മനാണ്. അതിന് ഞാനാ സകലത്തിനും സാക്ഷി. നിയമത്തിന് മുന്നിനെ തെളിയിക്കാൻ പറ്റാത്തത് ദൈവത്തിന്റെ കോടതിയിൽ ഞാൻ തെളിയിക്കും. ഞാൻ തന്നെ ശിക്ഷയും വിധിക്കും. അന്ന് എന്റെ അമ്മ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ഈ രാധസ്വത നിങ്ങളോട് ക്ഷമിക്കില്ല. മതി, നിനക്ക് എന്താ വേണ്ടത്? എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരാൻ ബാധ്യസ്ഥരാണ്. എന്റെ കുട്ടികളുടെ അച്ഛന് പറ്റിയ ഒരു അബദ്ധം, ആ അബദ്ധത്തിന് നീ ഇടുന്ന വില എന്താ? ഈ ഗായത്രി അമ്മ അത് തരും. പക്ഷേ
വേണ്ടതെന്താന്ന് വെച്ച വാങ്ങിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കോണം എന്നേക്കുമായി. നിന്റെ നിഴൽ പോലും എന്റെയോ എന്റെ മക്കളുടെയോ ദേഹത്ത് വീടരുത്. എനിക്ക് വേണ്ടത് വർമ്മൻ കുടുംബത്തിലെ സകല സ്വത്തിന്റെയും മൂന്നിലൊന്ന് അവകാശം. അതിലും ഉപരിയായി എന്റെ ചേച്ചിയെ കൊന്ന് എന്നെ വീണ്ടും അനാഥയാക്കിയവന്റെ ജീവൻ. ഇത് രണ്ടും കൊണ്ട് രാഗസുത ഈ കളം വിടുന്നുള്ളൂ. രണ്ടിൽ ആദ്യം പറഞ്ഞത് ഞാൻ തരും, രണ്ടാമത്തേത് നിനക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്റെ മോളെ കൊന്നത് രവിയല്ലാന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അന്നും നീ ശ്രമിച്ചത് രവിയുടെ തലയിൽ എല്ലാ കുറ്റവും കെട്ടിവെച്ച് സർവസമ്പാദ്യവും നിന്റെ കയ്യിലേക്ക് വരണമെന്ന് തന്നെയായിരുന്നു. മകൾ നഷ്ടപ്പെട്ട വേദനയിലിരുന്ന എന്റെ മുന്നിലേക്ക് നീ വന്നു നിന്നത് കുറെ കള്ളങ്ങൾ കെട്ടിവെച്ച ഒരു കഥയുമായിട്ടായിരുന്നു. എന്റെ മോള് മരിച്ച അഞ്ചാം പക്കം നീ നിന്റേതായ കരുക്കൾ നീക്കി തുടങ്ങി. നിന്റെ മെനഞ്ഞുണ്ടാക്കിയ കഥയല്ല, എന്റെ സംശയങ്ങളെ ആധാരമാക്കി ഞാൻ പറയുന്നു, രവിയല്ല, നീയാണ് എന്റെ മോളെ. നീ വെറും സാക്ഷിയല്ല, നീയാണ് എല്ലാത്തിനും സാക്ഷിയായ കുറ്റവാളി എന്ന് ഞാൻ ഇപ്പോഴും സംശയിക്കുന്നു. നഷ്ടപ്പെട്ടത് എനിക്കും എന്റെ മോനുമായതുകൊണ്ടും കാലപ്പഴക്കത്തിൽ എല്ലാം മറന്ന് പുതിയൊരു ജീവിതം ജീവിച്ചിരിക്കുന്നത് കൊണ്ടും വിധിയെ പഴിച്ചും എല്ലാം മറന്നും എന്താന്ന് വെച്ചാൽ തരാന്ന് സമ്മതിച്ചപ്പോ പകരമായി എന്റെ മോന്റെ ജീവൻ ചോദിക്കുന്നു നീ. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് നിന്നെ പറഞ്ഞയക്കാൻ എന്റെ മോന് നിസ്സാരമായിട്ട് കഴിയും. പക്ഷേ ഒരച്ഛനാകാൻ തയ്യാറെടുക്കുന്ന അവന്റെ കൈകളിൽ ചോരക്കറ പുരളണ്ടായി എന്ന് കരുതി മാത്രമാണ് എല്ലാം ഞാൻ ക്ഷമിച്ചു തരുന്നത്. ഈ കുടുംബം ഇനിയും ഒരു ദുർമരണത്തിന് സാക്ഷിയാവണ്ട എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അത് തന്നെയാണ് എന്റെ മുഖത്ത് നീ കണ്ട ഭയവും. എന്റെ മോനെ കൊല്ലുന്നത് പോയിട്ട് അവന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും നിനക്കാവില്ല. വർമ്മൻ കുടുംബത്തിലെ രാജരാജവർമ്മന്റെ ഭാര്യ ഗായത്രി ദേവിയാണ് പറയുന്നത്. അവൾ ഒറ്റയ്ക്ക് വർമ്മൻ വില്ലയുടെ അകത്ത് വന്ന് ഗായത്രി അമ്മയോട് ഇത്രയും പറയാനുള്ള ധൈര്യം കാണിച്ചെങ്കിൽ എന്നെയും മാഡത്തിനെയും പോലെയല്ല, ഇരട്ട ചങ്കുള്ളവളവള്. അത്രയ്ക്കും ചങ്കൂറ്റ് അവൾക്കുണ്ടെങ്കിൽ ജിഡിയേക്കാൾ ഞാൻ പേടിക്കേണ്ടത് രാഗസുധയാണ്. മറവിലുള്ള ആൺശത്രുക്കളെക്കാളും ഭയക്കണം മുന്നിലുള്ള പെൺശത്രുക്കളെ. പെണ്ണ് പക വെച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിനാവില്ല. രാഗസുധ എന്റെ അച്ഛനോടും അമ്മയോടൊപ്പം താമസിച്ചപ്പോ തന്നെ അവളെനിക്ക് മനസ്സിലായതാ, സ്നേഹത്തിന്റെ ഒരു ഭാഷയും അവൾക്ക് നേരെ പ്രയോഗിച്ചിട്ട് കാര്യമില്ല. മാഡം, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? കേട്ടത് വെച്ച് അവളത്ര നിസ്സാരക്കാരിയല്ല. മാഡത്തെ പോലൊരു സാധാരണ പെൺകുട്ടിക്ക്. മനസ്സിലായി മാഡം, അവളിൽ നിന്നും രവി സാറിലേക്കുള്ള ദൂരം വളരെ അടുത്താണ്. അവളുടെ വേഗത അനുസരിച്ച് അവളെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് തടഞ്ഞു വെക്കാൻ ചിലപ്പോ ശ്രീലക്ഷ്മിക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഒരു കോമയിട്ട് അവളുടെ വേഗത എനിക്ക് കുറയ്ക്കാൻ പറ്റും. അവളെ നിലയ്ക്ക് നിർത്താൻ ഒരു വഴി ആലോചിച്ചിരുന്ന സമയത്താ അപകടം ഉണ്ടായതും
ശ്രീലക്ഷ്മി കൺമണിയായി പുനർജനിച്ചത്. കുഞ്ഞിലെ പഠിച്ചു പകുതിയാക്കിയ കുറച്ച് കളരിയും എന്റെ ശൈലിയും ഭാഷയും എല്ലാം സുപരിചിതയായ ഒരാളെ പോലെ ആയപ്പോ ശ്രീലക്ഷ്മിയേക്കാൾ കൺമണിയെ എല്ലാവരും ഉൾക്കൊണ്ടു തുടങ്ങി. അധികനാൾ ആ വേഷം കെട്ടിയാടാം എന്ന് കരുതിയിരുന്നില്ല. എങ്കിലും കുറച്ചു നാൾ കൂടി വേണം. എല്ലാവരും തോറ്റെടുത്ത് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് മാഡത്തിന് തോന്നുമായിരിക്കും. എന്റെ മനസ്സിലുള്ളത് തവണ തവണകളായി ഞാൻ മാഡത്തോട് പറയാം. പക്ഷേ അതുവരെ മാഡം ഇക്കാര്യം ആരെ അറിയിക്കരുത്. രാജാറാം സാറിനെ പോലും. എല്ലാത്തിനും അവസാനം ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ രവിസാറിനോട് ഞാൻ സത്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞോളാം. എങ്ങനെയൊക്കെ അഭിനയിച്ചാലും പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് സ്നേഹത്തിന്റെ മുന്നിലാണ്. രവിസാറിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ സാറിന്റെ സ്നേഹം കാണുമ്പോ പലപ്പോഴും സാറിന്റെ ശ്രീലക്ഷ്മി ഞാനാണെന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുമെന്ന് തോന്നുമ്പോ അത് മനസ്സിലാക്കി ഞാൻ മൗനം പാലിക്കാറുണ്ട്. അവസാനം എന്താവും എന്നറിയാത്തൊരു യാത്രയില്ല ഞാൻ. ആ യാത്ര പകുതി വഴിക്ക് നിർത്തി തിരികെ വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാനും മാഡം അല്ലാതെ വേറെ ആരും അറിയരുത്. എന്റെ അപേക്ഷയാണ്. ശ്രീലക്ഷ്മി മാഡം ധൈര്യമായിട്ടിരിക്കൂ. പറഞ്ഞതത്രയും എനിക്ക് മനസ്സിലായി. മാഡത്തിന് ആവശ്യമുള്ള സമയത്തൊക്കെ ഈ സാന്ദ്രം ഉണ്ടാവും കൂട്ടിന്. അതുവരെ ശ്രീലക്ഷ്മിയും കൺമണിയും ആരാണെന്ന് ആരും അറിയില്ല. ഉറപ്പ്. താങ്ക്സ് മാഡം. താങ്ക്സ് എ ലോട്ട്. ഒരു തരിക്ക് പോലും സംശയമില്ലാതെ മാഡത്തിന്റെ മുഖം കാണാൻ പറ്റിയതിൽ സന്തോഷം. ശരിക്കും കുറച്ചൊന്ന് കഷ്ടപ്പെട്ടല്ലേ എല്ലാം ഒന്ന് അറിയാൻ. അപ്രതീക്ഷിതമായാലും രാജാറാം സർ എല്ലാം കേട്ട് കാണുമെന്ന് എനിക്ക് മനസ്സിലായി. ശ്രീലക്ഷ്മി മാഡം പറയുന്നത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കണമെന്നാ തോന്നിയത്. എന്താ രാജാറാം സാറിന്റെ അഭിപ്രായം? ഇത് ശരിക്കും ശ്രീലക്ഷ്മിയാണെന്നും പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടെന്നും എന്നെ പോലെ സാറിന് തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ തോന്നുന്നുണ്ട്. ആദ്യം തോന്നിയത് രവിക്ക. അത് വെറും തോന്നലാണെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടും രവി അത് വിശ്വസിച്ചില്ല. ഇനിയും ആശയക്കുഴപ്പത്തിൽ കഴിയുന്ന രവിയെ ഈ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് വേണ്ടത്. അത് വേണ്ട സാർ. സാറ് രവിസാറിനെ ഇത് അറിയിക്കാൻ പോകുന്നതും ഞാൻ തടയുന്നതുമെല്ലാം നമുക്ക് രവിസാറിനെ അത്രയ്ക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഉദ്ദേശം നടന്ന് ശത്രുക്കളൊക്കെ ഇല്ലാതായി തീരുമെങ്കിൽ അത് തന്നെ നടക്കട്ടെ.
ഓക്കെ മാഡം, ഞാൻ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും ശ്രീലക്ഷ്മി മാഡവുമായി ഡിസ്കസ് ചെയ്യില്ല. ഷുവർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താനെന്തായി കാണിക്കുന്നത്? ഓഫീസ് ടൈമിലാണോ കപ്പലെടുത്ത് തീറ്റി? സോറി സർ, വരുന്ന വഴിക്ക് ചൂട് കടല കണ്ടപ്പോ. അതിങ്ങതാ ഇതാ സർ, ഓഫീസ് മാനേജർ മറന്ന് പെരുമാറാതെ പോയി ജോലി ചെയ്യാൻ നോക്ക്. ശരി സർ. സോറി സർ. ഞാനും രാജാറാം സാറും ഒക്കെ ഇത് കൺമണിയാണെന്ന് പറഞ്ഞു പറഞ്ഞ് സാറിനും ഇപ്പൊ ശ്രീലക്ഷ്മി മാഡത്തോട് വലിയ താല്പര്യമില്ലാത്ത പോലെയാണല്ലോ. ശരിക്കും ശ്രീലക്ഷ്മിയാണെന്ന് സാറിനോട് പറയാനും വയ്യ. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ചന്ദ്ര മേഡം, എന്തു പറ്റി? വിഷാദം മുഖത്ത് നിറഞ്ഞിരിക്കുവാണല്ലോ. അതെ സർ, വേറൊന്നും കൊണ്ടല്ല. രവിസാറും ശ്രീലക്ഷ്മി മാഡവും രവിസാറിന്റെ ക്യാബിനിലുണ്ട്. പക്ഷേ രണ്ടുപേരും അത്ര സിങ്ക് ആവുന്നില്ല. മാഡത്തിന് കപ്പലണ്ടി വേണോ? രാജാറാം സർ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ. ഓക്കെ ഓക്കെ. മാഡത്തിന് ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? കൺമണിയെ ശ്രീലക്ഷ്മിയായിട്ട് സർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവര് പണ്ടത്തെ പോലെ അടുക്കുന്നില്ല. ഞാനുൾപ്പെടെ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഇനി സാറിന് വല്ല സംശയം തോന്നിയോന്നാ എന്റെ പേടി. പണ്ടൊക്കെ അവരെ ഒരുമിച്ച് കാണുമ്പോ ഒരു സന്തോഷമായിരുന്നു. പക്ഷെ അവരിപ്പോ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത പോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാ സത്യം. പഴയപടി കൊണ്ടുവരണമെന്നുണ്ട്. അതിലിപ്പോ എന്തോ ഒരു വഴി.